ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫ്രോക്കിൻ്റെ ടോപ്പ്, ഫ്രോക്കിൻ്റെ നെക്കിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് സബ്ദോഷ വർക്ക് ഒന്ന് ചെയ്താലോ. സബ്ദോഷ വർക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതിപ്പം നല്ല ബ്ലൂ കളറിലുള്ള ടോപ്പായതുകൊണ്ട് സബ്ദോഷ സിൽവറാണ് എടുത്തേക്കണേ. അപ്പോൾ സിൽവർ നമ്മൾ സബ്ദോഷ ഇങ്ങനെ കട്ട് ചെയ്ത് നേരത്തെ എടുത്ത് വെക്കണം. ചെറിയ വലിപ്പം അനുസരിച്ച് എങ്ങനെയാണോ അത് അതനുസരിച്ച് നമ്മൾ കുറച്ച് അധികം കട്ട് ചെയ്ത് വെക്കണം. അത് നമ്മൾ ടി വി ഒക്കെ കാണുമ്പോൾ വല്ല വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഹാൻഡ് വർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനനുസരിച്ച് നമുക്കിപ്പോൾ എന്നൊക്കെ ഇതേ ഇതിപ്പം സബ്ദോഷയൊക്കെ കട്ട് ചെയ്യണം. കുറച്ച് ട്യൂബ് ബീഡ്സ് വേണം. ഇതാണ് ട്യൂബ് ബീഡ്സ്. പിന്നെ കുറച്ച് പേള് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ വലിപ്പമുള്ള ഒരു പേള് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ സൂചിയാണ് എടുത്തേക്കണേ. സാധാരണ സൂചി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യണതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഒപ്പം ആ ബെല്ലൈക്കൺ അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ കുറച്ച് വെറൈറ്റി ഉള്ള ഒരുപാട് സാരികളുടെ ഡിസൈനൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. നിങ്ങൾ ഹോം പേജ് എടുത്ത് വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാരികൾ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ രണ്ടാമത്തെ വീഡിയോ സ്പൈഡർ വെബ് ബ്രൗസർ ഡിസൈനൊക്കെ നല്ല സാരിയുടെ വർക്കാണ് ഞാൻ ചെയ്തേക്കണേ. നിങ്ങൾ നോക്കിയാൽ കാണാം, കുറേ സാരികളും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ടോപ്പ് ഇത് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഒരു ഡിസൈൻ ഇങ്ങനെ, ഇതിപ്പം ഇങ്ങനെ താഴെയിട്ട് വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് കാണാവോ എന്നെനിക്കറിയുന്നു, ശരിക്കും അല്ല അറിയാൻ പറ്റുന്നില്ല. ഇതേപോലെ നമ്മളൊരു ഡിസൈൻ ഇങ്ങനെ എടുക്കുക. ഡിസൈൻ എടുത്തിട്ട് ഇതിപ്പം നല്ല ബ്ലൂ കളറിലായതുകൊണ്ട് ഞാൻ നല്ല വൈറ്റ് കാർബൺ വെച്ചിട്ടാണ് ഇത് വരയ്ക്കണേ. ഇപ്പം ഇതുപോലെ നമ്മളിത് വരച്ച് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ വൈറ്റ് കാർബൺ വെച്ച് നമ്മളിതൊക്കെ വരച്ച് ഇതാക്കി വെച്ചു. അതിന് ശേഷം നമുക്ക് സബ്ദോഷി അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒരേ പോലത്തെ വലിപ്പമുള്ള ഫ്ലവറുകളാണ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും ആ ഫ്ലവറിൻ്റെ എല്ലാ സബ്ദോഷയും ഒരേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരേപോലത്തെ വലിപ്പമുള്ളത് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് ഒരേപോലത്തെ വലിപ്പമുള്ള സബ്ദോഷ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് വർക്ക് ചെയ്യണമെന്ന് തോന്നിയാലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ മടുപ്പ് തോന്നും. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്ന് തോന്നി നമുക്ക് അപ്പം തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരേപോലെ വലിപ്പത്തിലുള്ള സബ്ദോഷ നമുക്കൊന്ന് എടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊന്ന് കോർത്തെടുക്കാം. ഇതിപ്പോൾ കോർത്തെടുക്കണമെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ക്ഷമയൊക്കെ വേണം ഈ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ. ഇതേപോലെ നമുക്ക് എന്നിട്ട് കറക്റ്റ് ആ എവിടെയാണോ നമ്മൾ കുത്തിയേക്കണേ അവിടെ തന്നെ നമ്മൾ ഈ ഫ്ലവറൊന്ന് കുത്തിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ ഇതാണ് ഒരു ഇത്തിരൂടെ ചെറിയ ഫ്ലവറും മതിയെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലവർ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിൽക്കുന്നവരാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഈ ഫ്ലവറൊന്ന് ചെയ്യണം. ഇതാണ് ഇതുപോലെ നമുക്ക് നാല് പെറ്റലോ അതൊക്കെ നമ്മുടെ ഇഷ്ടം. അതനുസരിച്ച് ഒരു ചെറിയ ഫ്ലവറാണ് ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് നിങ്ങളെ. സബ്ദോഷ എവിടെയാണോ നമ്മൾ കുത്തിയെടുത്ത് അവിടെ തന്നെ നമ്മൾ വീണ്ടും താഴേക്ക് കുത്തിയെടുക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ആ ഫ്ലവറിൻ്റെ ഇതുപോലെ വലിയ. ഇതിപ്പോൾ ഞാൻ അരിസ്റ്റാൻഡിൻ്റെ പുറത്ത് തന്നെ വെച്ചേക്കുവാണ്. ഇതേപോലെ ഇപ്പോൾ രണ്ടും തമ്മിൽ ലേശം വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരേപോലെ വലിപ്പത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. നമുക്ക്
നമുക്കറിയാം കുറച്ച് ക്ഷമയും കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് പെട്ടെന്ന് മടുക്കും, ഇങ്ങനെ ഇഷ്ടമല്ലാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ എന്നാലും നമ്മൾ തന്നെ വർക്ക് ചെയ്ത് ഒരു ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഓരോ വർക്കുകളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ ബിസിനസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ നാല് പെറ്റൽ മതിയെങ്കിൽ നാല് പെറ്റൽ മതി ആ ഫ്ലവർ അങ്ങനെ ചെയ്യുക. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലവർ പെറ്റൽ ഒരേ വലിപ്പത്തിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിതിങ്ങനെ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് ഒരേ വലിപ്പത്തിലുള്ള ഫ്ലവറൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആ സിമ്പിളായിട്ടുള്ള ഒരു നമുക്ക് നോക്കിയാൽ കാണാം, വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണിത്. ഇതിൻ്റെ ഈ സർദോഷിയുടെ വലിപ്പം നമുക്ക് കുറച്ചുകൂടെ കുറച്ചിട്ട് നമുക്ക് ചെറിയ ഫ്ലവേഴ്സ് ചെയ്യണതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഇത് ഇതുപോലെ ചെയ്തു. അപ്പോൾ ഇതേ നാല് പെറ്റലുള്ള ഒരു ഫ്ലവറാണ് ഇത്. 5, 6, 7 എങ്ങനെ വേണമെങ്കിലും നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ടൈപ്പിലുള്ള ഒരു ഫ്ലവർ ചെയ്യുന്ന ഈ ഒരു ടൈപ്പിലുള്ള ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇനി അടുത്തത് കാണിച്ചു തന്നെ. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഈ ഫ്ലവർ ഒന്ന് ഫ്ലവർ വരച്ചേക്കണം എടുത്ത് നമുക്കൊന്ന് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇലകളും ചെയ്യാം. ഇലയും ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ട്യൂബ് ബീഡ്സ് പിടിപ്പിക്കുന്നതാണ്. ഞാൻ ഇത് ഈ ചെയ്തേക്കണം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കണേ. ആദ്യം നമുക്ക് ചെറിയ രണ്ട് സർദോഷി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ആദ്യം വെച്ച് കൊടുക്കണം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കാണാത്തവർക്കായിട്ടാണ്. ഇതേപോലെ നമ്മൾ ആദ്യം ഒന്ന് ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തു. നമുക്കറിയാം കുറേ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എങ്കിലും അത് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, ഹാൻഡ് വർക്കാണ് ഏറ്റവും ഭംഗിയുള്ളത്. അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇനി നമ്മൾ ഇങ്ങോട്ട് സ്റ്റിച്ചുകളെല്ലാം നമുക്ക് ചെയ്യാം. ഇനി നമുക്കത് ഈ ഇതുപോലെ ചെയ്താലാണ് ഫ്ലവറിൻ്റെ ഒരു പെറ്റലെ ഇപ്പം എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുള്ളൂ. ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ചൈതന്യ ബ്യൂട്ടി പാർലർ ആൻഡ് എംബ്രോയിഡറി സെൻറ്റർ എന്ന പേജിൽ ഈ വർക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫുള്ള് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ ചെയ്യുന്നതാണ്. ഇതേപോലെ നമുക്ക് ഈ ഫ്ലവർ ഇങ്ങനെയങ്ങ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയാണ്, കാര്യം സന്തോഷി. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് നല്ല റിച്ച് ലുക്ക് തോന്നണ ഒരു വർക്കാണിത്. ഇത് നമ്മൾ ചെറിയതും വലുതും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചധികം മുറിച്ച് വെക്കണം. അപ്പോഴാണ് നമുക്കിടെ ആ ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ സർദോഷിയുടെ ഈ ഫ്ലവറിന് ചുറ്റും വേണമെങ്കിൽ ആരി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഈ ഡിസൈൻ ഫുള്ള് ഇത് ഈ സർദോഷി ഫുള്ള് നമുക്കിങ്ങനെ ഇത് ചെയ്യാനായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെയിൻ അങ്ങ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നൂലും സൂചിയും വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. നമുക്കറിയാം സർദോഷി ഇച്ചിരി ഇതാണ്, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ അതിപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ എല്ലാ പെറ്റലും നമുക്കിത് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യണത് ഇതാ ഈ പെറ്റലിൻ്റെ അകത്തുള്ള ഒരു
പേളാണ് എങ്ങനെയാണ് വെക്കണേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ശരിക്കും ഒരു ആറ് പേളാണ് എടുക്കണേ. ഇപ്പം നമുക്ക് ഇത് ഇനി ആ പെറ്റൽ അങ്ങ് പൂർത്തിയായി കഴിയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് മൊത്തം നമുക്ക് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇനി ആ ഫ്ലവറിൻ്റെ അകത്തുള്ള പേളെങ്ങനെ ഞാൻ ചെയ്തേക്കണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആദ്യം ആറ് മുത്തിങ്ങനെ കോർക്കുക. നമ്മൾ ആ ആറ് പേളും കൂടി ഒരുമിച്ച് കോർത്തു. ഒരുമിച്ച് കോർത്തിട്ട് നമുക്കത് ഇത് ആ ആറ് പേളുകൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആറ് പേള് ഒരുമിച്ച് അങ്ങ് കോർക്കാം. കോർത്തതിന് ശേഷം നമുക്ക് ഓരോന്നേ ഇങ്ങനെ കെട്ടിയെടുക്കാം. ഇതേപോലെ ആറെണ്ണം. ഇതേപോലെ നമ്മൾ പിന്നെ ഒന്നങ്ങ് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇതൊന്ന് ഒന്നുകൂടെ അങ്ങ് പിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കമ്മൽ പോലെ ഇരിക്കുന്ന ഒരു പേളാണ്. അപ്പോൾ ഏഴ് പേളാകെ മതി അത് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യും. കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ നമുക്ക് ഏഴ് പേള് വെച്ചിട്ട് നമുക്ക് ആ ഫ്ലവറും കൂടെ ഒന്നങ്ങ് ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ ഈ വർക്ക് നമുക്കിങ്ങനെ മൊത്തം ഈ സൈഡ് ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ചെയ്യണം. പിന്നെ ഇത് പിന്നെ കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് കയ്യിലും കൂടെ ചെയ്യാനുണ്ട്. ഇത് രണ്ട് എല്ലാം കൂടെ ചെയ്ത് പൂർത്തിയാക്കി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.